ഫേസ് ടൈമിന്റെ രുചി വൈവിധ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും യാത്രകളൊക്കെ പോകാനായിട്ട് വളരെ അധികം ഇഷ്ടമുള്ളവരാണ്. എങ്ങോട്ടെങ്കിലും പോവാതെ ഒരു ഒറ്റ ദിവസം പോലും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിരിക്കേയില്ല. ഇങ്ങനെയുള്ള ഈ യാത്രയിലെല്ലാം ഏറ്റവും അത്യാവശ്യം സുരക്ഷിതത്വമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേഗത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് സുരക്ഷിതത്വത്തിനാണ്. ഇതെല്ലാവരുടെയും മനസ്സിലിരുന്നോട്ടെ. ഒറ്റ സമയം കളയേണ്ട, നമ്മുടെ കലവറയിലെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കിയിട്ട് വേഗം വരാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഈവനിങ് ഒരു സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ദോശ പ്രേമികൾക്ക് പലതരം വെറൈറ്റി ദോശകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയെപ്പറ്റി ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ് ചെമ്മീൻ ഊത്തപ്പം. ഊത്തപ്പത്തിനെ ഒന്ന് മലയാളി വൽക്കരിച്ചപ്പോൾ, അതായത് മലയാളി ടേസ്റ്റിലാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ചെമ്മീൻ ദോശ, ചെമ്മീൻ ഊത്തപ്പമായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ഈ ചെമ്മീൻ ഊത്തപ്പത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ദോശ ബാറ്ററാണ്. ദോശ ബാറ്റർ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ അരയ്ക്കുന്ന ദോശ മാവ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസ് പ്രോൺസ് ആണ്. ചെമ്മീൻ ചെമ്മീൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി. ഇത്രയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഈ ചെമ്മീൻ ഊത്തപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഊത്തപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ്, ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇനി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കണം. നല്ലതുപോലെ ആ ചെമ്മീനിലേക്ക് ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരിൻ്റെ ആ പുളിയും ഒക്കെ കൂടെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. അരമണിക്കൂറിന് മുമ്പ് നമ്മൾ ചെമ്മീൻ ഊത്തപ്പത്തിന് വേണ്ട ചെമ്മീൻ, ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നാരങ്ങാനീരും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ചേർത്ത് പുരട്ടി മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദാ ഇപ്പോൾ മാരിനേറ്റായി വന്നിട്ടുണ്ട്, എല്ലാം പിടിച്ചിട്ടുണ്ട് പാകത്തിന്. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലോട്ട് കടക്കാം. ഒരു പാൻ വയ്ക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കിട്ട് ചെമ്മീൻ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ഒരു മുക്കാൽ വേവ് മതി. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് ഒന്ന് വെന്ത് കിടണം, അത്രയും മതി. നമുക്ക് ചെമ്മീൻ ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ദോശ പാൻ വെക്കാം. കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഒരു വലിയ തവി നിറച്ച് മാവെടുക്കുക. ഇത്
ഇത് നമുക്ക് ശരിക്കും 4 മണിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ചൂട് ചായയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇപ്പോൾ എന്തായാലും പ്രോൺസ് ഒക്കെ നന്നാക്കി നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനെ കുറച്ചെടുത്ത് നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റി റെഡിയാക്കി ഒന്ന് മാരിനേറ്റ് ആവാനൊക്കെ വെച്ച് പിന്നെ നമുക്കിത് ദോശമാവും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ദോശയിലേക്ക് ഒരു ഇത്തിരി എണ്ണ തൂവി കൊടുക്കാം ഇനി നമുക്ക് പ്രോൺസ് ചേർക്കാം നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം ഇനി തീ നമുക്ക് സിമ്മിൽ ആക്കിയതിനു ശേഷം മറിച്ചിടാം ചെമ്മീൻ മുക്കാൽ വേവിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ ഊത്തപ്പത്തിലേക്ക് ഇട്ടിട്ട് ഈ സൈഡും കൂടെ നമ്മൾ നല്ലതുപോലെ മുരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ചെമ്മീനൊക്കെ ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ ഭയങ്കര റബ്ബറി ആയിട്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനും കൂടിയാണ് നമ്മൾ ചെമ്മീൻ ഓവറായിട്ട് കുക്ക് ചെയ്യാത്തത് ഇപ്പോൾ ചെമ്മീൻ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ ഊത്തപ്പം ദാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം അരമണിക്കൂറോളം ഇത് വെക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഒരു മുക്കാൽ വേവാക്കി വേവിച്ച് മാറ്റി വയ്ക്കുക ഇനി ഒരു ദോശ പാൻ അടുപ്പിലേക്ക് വയ്ക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു ദോശ ഉണ്ടാക്കുക ദോശയുടെ ഒരു വശം മുക്കാൽ വേവായി കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂട്ട് ചേർക്കുക നല്ലതുപോലെ അമർത്തി കൊടുക്കണം ആ സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിടുക മറിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ച് എടുക്കുക അപ്പോൾ എല്ലാവരും ഈ ചെമ്മീൻ ഊത്തപ്പം ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ഡിഷുമായിട്ട് ഞാൻ വേഗം വരാം അതുവരെ കാത്തിരിക്കും ഇനിയും ഒരു വെറൈറ്റി ഡിഷ് നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു കന്നഡ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു തോരനാണ് ചെറുപയർ തോരനാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കുതിർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം വേഗത്തിൽ സഞ്ചരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇനി എങ്ങാനും താമസിച്ചു പോയാൽ വേഗത കൂട്ടിയിട്ട് നമ്മൾ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഇതുവഴി സ്വയം അപകടം വിളിച്ചു വരുത്തുകയാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം അപ്പോൾ ചെമ്മീൻ ഊത്തപ്പമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു തോരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രോട്ടീൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ വേണം പ്രത്യേകിച്ച് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പയർ പരിപ്പ് കടല അതേപോലെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും മുട്ട
ചിക്കൻ, അതെ ചീസ്, ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു കന്നഡ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു തോരനാണ്, ചെറുപയർ തോരനാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ഡിഷിൻ്റെ പേര് ചെറുപയർ പരിപ്പ് ഉസ്ലി എന്നാണ്. അതായത് നമ്മുടെ തോരൻ പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഉസ്ലിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചെറുപയർ ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ്, നാരങ്ങാനീര്, നാളികേരം, കായപ്പൊടി, കടുക്, ഉഴുന്ന് പരിപ്പ്, അമുൽ നെയ്യ്, ഇത്രയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഈ തോരൻ, അതായത് ചെറുപയർ പരിപ്പ് ഉസ്ലി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് ഒരു 4-5 പച്ചമുളക് ചേർക്കാം. എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വേറെ മുളക് പൊടിയോ മസാലകളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇത്തിരി കറിവേപ്പില ചേർക്കാം, ഉപ്പ്. നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട്, അതായത് വല്ലാണ്ട് അരഞ്ഞു പോവണ്ട, നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്ന ഒരു പാകമില്ലേ, ആ പാകത്തിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് സ്പൂണ് കൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ചതഞ്ഞ് കിട്ടുള്ളൂ. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ചെറുപയർ ഉസ്ലിക്ക് വേണ്ട ചെറുപയർ ചതഞ്ഞ് കിട്ടേണ്ടത്. ചെറുപയർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ വയ്ക്കാം. ഈ പാനിലേക്ക് നമുക്ക് അമുൽ നെയ്യ് ആഡ് ചെയ്യണം. ശരിക്കും നമ്മൾ പണ്ടുള്ളവരുടെ ഭക്ഷണ രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ, പുട്ടും പയറും തരുമ്പോൾ ഇല്ലെങ്കിൽ ചോറും പരിപ്പ് കറിയും ആണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നെയ്യ് ചേർത്തിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് തരിക. അങ്ങനെ കഴിച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഉണ്ടെങ്കിൽ, അതായത് കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ പയർ പരിപ്പ് കടല പോലെയുള്ള പ്രോട്ടീൻസിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ കറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ആഗിരണം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ അമ്മയും അമ്മമ്മയും മുത്തശ്ശിമാരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പരിപ്പ് പോലെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ നെയ്യ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നെയ്യ്, അമുലിൻ്റെ നെയ്യ് ആഡ് ചെയ്യാം. ഇപ്പോൾ ദാ നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 3-4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ല ചുമന്ന കളറായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെറുപയർ ഉസ്ലിക്ക് വേണ്ടിയിട്ട് കുതിർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നാളികേരം ചേർക്കാം.
എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം ചേർക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തികഞ്ഞ ഒരു കന്നഡ ഡിഷായ ചെറുപയർ പരിപ്പ് ഉസ്ലി ദാ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കായപ്പൊടിയുടെ നല്ല മണവും ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചതിൻ്റെ ആ ഒരു പുളിയും ഒക്കെ വരുന്നുണ്ട്. ഇത് കഞ്ഞിക്കും ചോറിനും എല്ലാം പറ്റിയ, ചപ്പാത്തിക്കും എല്ലാം കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇപ്പോൾ ദാ ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പ്രോട്ടീൻ സമ്പുഷ്ടമായ ചെറുപയർ പരിപ്പ് ഉസ്ലി ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. അരമണിക്കൂറോളം കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് മിക്സിയുടെ ചെറിയ ബൗളിലേക്കിടാം. ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇവ ചേർത്ത് തരുതരിപ്പായി അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അമുൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, കായപ്പൊടി ഇവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെ കളറ് ഗോൾഡൻ ബ്രൗൺ ആവണം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നാളികേരം ചിരണ്ടിയത്, നാരങ്ങാ നീര് ഇവ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ഉസ്ലി തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, കാഴ്ചയിൽ നമ്മുടെ ഉപ്പുമാവിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഈ ചെറുപയർ പരിപ്പ് ഉസ്ലി. തികച്ചും ഒരു കന്നഡിക ഡിഷാണിത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് കത്തിലൂടെ എഴുതി അറിയിച്ചിരിക്കുന്നത് ധന്യ അയിരൂരിൽ നിന്നാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് പുഡിംഗ്. ചേരുവകൾ: മുട്ട 5 എണ്ണം, പഞ്ചസാര 1 കപ്പ്, തേങ്ങാപ്പാൽ 1/2 കപ്പ്, മിഠായി മേറ്റ് 5 ടേബിൾ സ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ, കശുവണ്ടി 25 ഗ്രാം, ഉണക്കമുന്തിരി 25 ഗ്രാം, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ഒരു ബൗളിൽ മുട്ടയും പഞ്ചസാരയും ഇട്ട് നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാലും മിഠായി മേറ്റും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കുക. ഇനി ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വറുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയും വിതറുക. ഇതിന് മുകളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതം ഒഴിക്കുക. ഇതിലേക്ക് അലൂമിനിയം ഫോയിൽ കൊണ്ട് മൂടി ഇഡലി ചെമ്പിൽ വെച്ച് വേവിച്ച് തണുത്ത ശേഷം ഉപയോഗിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ വെറൈറ്റി ഡിഷസും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68025. ജീവിതം ഇങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന ഉദാഹരണം നമുക്ക് നിരത്തുകളിൽ തന്നെ കാണാൻ സാധിക്കും അല്ലേ. നമ്മുടെയൊക്കെ യാത്രകളിൽ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ ആ വേഗതയൊന്ന് കുറച്ച് സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകി ജീവിതം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ അപകടങ്ങളുടെ എണ്ണം തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ യാത്രയിൽ വേഗത്തിനല്ല സുരക്ഷിതത്വത്തിനാവട്ടെ പ്രാധാന്യം. ഈ ഒരു കാര്യം മനസ്സിൽ തന്നെ വെച്ചോളൂ. പുതിയ ചിന്തകളും പുത്തൻ വിശേഷങ്ങളും നല്ല നല്ല രുചികളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. പോയി വരാമേ.